इधा कूटे या मणल आ मणल इलगिकाई अगत मेड़ुतिरु प्रत्येक श्रद्धि पपयो अम्मयो विू अ कुं कई पोलिपे वेदन आपयो अम्म सहायतो नामिंग कमती कणल पुरत इन नाम इन तुपी अब इन कलर पेपर कलर कलर पेपर साधारण वे पेपर ना कलर को मनोहर आकिया डिसेन तुपी इन वो पेपर मुड़च अरे सैड निकिंग मुड़च अद कहो अल इपते सैड नमक षेप कल
ഇതൊന്ന് പതുക്കെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇതാ ഒരു തൊപ്പിയുടെ ആകൃതി കിട്ടും. കണ്ടോ എല്ലാവരും, ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഒരല്പം പശ വെച്ച് ഇതിനെ തൊപ്പി പോലെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ തൊപ്പി പോലെ നമ്മൾ ഇതിനെ ഒട്ടിച്ചെടുത്തു. ഇനി ഈ കുഞ്ഞു തൊപ്പിയെ ഈ മുട്ടയുടെ ഓട്ടയുള്ള ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കണം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്, ഇത് ഇതിനുള്ളിലും ഇതുപോലെ പശ തേക്കണം. നമ്മളിതാ ഉള്ളിലും പശ തേച്ചു. ഇനി ഈ കുഞ്ഞു തൊപ്പിയെ ഈ മുട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു. എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടയ്ക്ക് തൊപ്പി വെച്ചിട്ട്, നന്നായിട്ടുണ്ടോ? ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കാം. കണ്ടോ, ഇനി നമുക്ക് ഇതിനൊരു കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാം. സൂക്ഷിക്കണം, മുട്ട പൊട്ടിപ്പോകരുത് കേട്ടോ. കണ്ണു വരച്ചു, മൂക്ക് വരച്ചു, നല്ല ചിരിക്കുന്ന വായും വരച്ചു. കണ്ടോ, ഇനി നമുക്ക് ചീക്സ് വരച്ചെടുക്കാം. ഇതാ നമ്മുടെ ആഡം റെഡിയായി. കണ്ടോ, ആടിക്കളിക്കുന്ന നമ്മുടെ ആഡം. ഇനി ഒരു ഹവായി കൂടി നമുക്ക് വേണം. ഹവായെ ഞാൻ ഇതുപോലെ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദവും ഹവായി. ആദത്തെയും ഹവായെയും ദൈവം എവിടെയാണ് താമസിപ്പിച്ചത്? ഏദൻ തോട്ടത്തിൽ. ഏദൻ തോട്ടത്തിൽ ധാരാളം ഫലവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറിച്ചു തിന്നാൻ ദൈവം അവർക്ക് അനുവാദം നൽകി. പക്ഷേ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം അവരോട് പറഞ്ഞു. അവരും ദൈവം പറഞ്ഞതൊക്കെ കേട്ടു. അങ്ങനെ ആദവും ഹവ്വായും ദൈവം നൽകിയ ഏദൻ തോട്ടത്തിൽ, സുന്ദരമായ ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം നമ്മുടെ ഹവ്വ ഇങ്ങനെ തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോ ദാ ഒരു സൗണ്ട്. ആരായിരിക്കും? ഹവ്വ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴിതാ നമ്മുടെ ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ ഫലമുള്ള വൃക്ഷത്തിലിരുന്ന് ഒരു സൂത്രക്കാരൻ നമ്മുടെ ഹവ്വയെ ഇങ്ങനെ വിളിക്കുന്നു. ആരത്? ഹവ്വ പതുക്കെ ആ മരത്തിനടുത്തേക്ക് ചെന്ന് നോക്കി. നോക്കുമ്പോഴതാ സൂത്രക്കാരനായിട്ടുള്ള പാമ്പാണ് ആ മരത്തിലിരുന്ന് ഹവ്വയെ ഇങ്ങനെ വിളിക്കുന്നത്. പാമ്പെന്താ അത്ര സൂത്രക്കാരനാണോ? ആന്നേ, ഈ സൂത്രക്കാരനായ പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ടേ നമ്മുടെ ഹവ്വായോട് ചോദിക്കുക, ഇതാ ഈ പഴം ഒന്ന് കഴിച്ചു നോക്കൂ, എന്ത് ടേസ്റ്റാ, സൂപ്പർ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഹവ്വ എന്ത് പറഞ്ഞു? ഹവ്വ പറഞ്ഞു, അയ്യോ വേണ്ട, ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ മരത്തിന്റെ പഴം ഒന്നും കഴിക്കരുത് എന്ന്. പക്ഷെ നമ്മുടെ പിശാച് ഹവ്വായെ വിട്ടോ? ഇല്ല. പിശാച് പിന്നെ പറഞ്ഞു, എന്നാ നീ കഴിക്കണ്ട, ഇതൊന്ന് വെറുതെ പിടിച്ചു നോക്കൂ, കാണാൻ നല്ല രസമാണല്ലോ. അപ്പൊ നമ്മുടെ ഹവ്വ പതുക്കെ ആ മരത്തിന്റെ അടുത്ത് ചെന്ന് ആ പഴം ഒന്ന് പിടിച്ചു നോക്കി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ഹവ്വ
എനിക്കൊരു ആഗ്രഹം തോന്നി. അവ്വാ, പതുക്കെ അതൊന്ന് മണത്ത് നോക്കി. അപ്പൊ നമ്മുടെ പിശാജ് പറഞ്ഞു, അതൊന്ന് കഴിച്ചു നോക്ക്, അടിപൊളി ടേസ്റ്റ് ആണെന്ന്. അപ്പൊ അവ്വ വിചാരിച്ചു, ഒരു ചെറിയ കഷ്ണം കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, മുഴുവൻ കഴിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. അവ പതുക്കെ ആ പഴമെടുത്ത് ഒരൊറ്റ കടി അങ്ങ് കഴിച്ചു. അപ്പോഴാണ് നമ്മുടെ ആദം അങ്ങോട്ട് വരുന്നത്. ആദം ചോദിച്ചു, ഹവ്വേ, നീ എന്ത് പണിയാ കാണിച്ചത്? ദൈവം പറഞ്ഞിട്ടില്ലേ ഈ പഴം കഴിക്കരുതെന്ന്? അപ്പോ ഹവ്വ പറഞ്ഞു, നോക്ക്, ഇത് കഴിച്ചു നോക്ക്, ഇത് നല്ല രുചിയാണ്, മുഴുവൻ കഴിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. അപ്പോ ആദവും ഹവ്വയുടെ കയ്യിൽ നിന്ന് ആ പഴം വാങ്ങി ഒരു കുഞ്ഞു കഷ്ണം കഴിച്ചു. അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് അവർക്ക് വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് ആകെ നാണമായി. അവർ ഓടിച്ചെന്ന് മരത്തിന്റെ പുറകിൽ ഒളിച്ചു. എന്നിട്ട് ഈ ഇലകളൊക്കെ തുന്നിക്കൂട്ടി വസ്ത്രമൊക്കെ ഉണ്ടാക്കി ധരിച്ചു. പിറ്റേ ദിവസം ദൈവം തോട്ടത്തിലെത്തി. എന്നിട്ട് ആദത്തെയും ഹവ്വായെയും വിളിച്ചു. ആദം, ആദം, ഹവ്വ, നിങ്ങൾ എവിടെയാണ്? ദൈവം ചോദിച്ചു. പക്ഷേ ഇവർക്ക് വസ്ത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരാകെ നാണിച്ച് മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നു. പിന്നെ ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ പഴം ഇവർ കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ പാപം ചെയ്തതുകൊണ്ട് ഇവർക്ക് ദൈവത്തിന്റെ മുന്നിലെത്താൻ പേടിയായി. അങ്ങനെ ഇവർ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നു. അപ്പോ ദൈവത്തിന് സംഭവം മനസ്സിലായി. ദൈവം അവരോട് ചോദിച്ചു, ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ പഴം നിങ്ങൾ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പോ ആദ്യം പറഞ്ഞു, നീ എനിക്ക് കൂട്ടുകാരിയായി തന്ന സ്ത്രീയാണല്ലോ ഹവ്വ, അവൾ എനിക്ക് പഴം തന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഹവ്വയോട് ചോദിച്ചു, ഹവ്വ, നീ ആ പഴം കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ ഹവ്വ പറഞ്ഞു, സർപ്പം, അതായത് നമ്മുടെ ഈ സൂത്രക്കാരൻ പാമ്പ്, പാമ്പ് എന്നെ പറ്റിച്ചു ദൈവമേ, അങ്ങനെ ഞാൻ ആ പഴം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ദൈവത്തിന് ഒത്തിരി സങ്കടമായി. ദൈവം അത്രയും സ്നേഹിച്ച ആളുകളായിരുന്നില്ലേ ആദവും ഹവ്വായും? അവർക്ക് വേണ്ടി ദൈവം മനോഹരമായ ഭൂമിയെ തന്നെ സൃഷ്ടിച്ചു കൊടുത്തു. എന്നിട്ടും ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവര് ചെയ്തു. അങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ടുകൊണ്ട് ദൈവം അവരെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ മനോഹരമായ ആ പറുദീസ, മനോഹരമായ ഏദൻ തോട്ടം ആദത്തിനും ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവത്തിന് പിന്നീട് അവരോട് ഒരു കരുണ തോന്നി. ദൈവം പറഞ്ഞു, കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് രക്ഷകനായി ഒരാളെ ഞാൻ അയക്കുന്നു. അതാരാണെന്ന് നമുക്ക് പിന്നീടുള്ള കഥകളിൽ പറയാം. ഇപ്പൊ നമുക്ക് ആദത്തെയും ഹവ്വയെ കുറിച്ച് പറയാം. അങ്ങനെ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പാപം ചെയ്തുകൊണ്ട് ആദവും ഹവ്വയ്ക്കും പറുദീസ നഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ അവർ നല്ല സുഖമായിട്ട് ഏദൻ തോട്ടത്തിൽ താമസിക്കുമായിരുന്നു, അല്ലേ? ഇതുപോലെ നമ്മളും കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഇല്ലേ അമ്മയും പപ്പയും ഒക്കെ ഒത്തിരി സങ്കടപ്പെടാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത്? നിങ്ങളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ കാണിക്കുമ്പോൾ ദൈവത്തിന് ഒത്തിരി സങ്കടമാവും. അതുകൊണ്ട് എല്ലാ കുഞ്ഞുമക്കളും നല്ല അനുസരണയുള്ളവരായി പപ്പയും അമ്മയൊക്കെ പറയുന്ന കേട്ട് ഈശോയെ പോലെ വളർന്നു വരണം. നമുക്കൊരു കുഞ്ഞു പാട്ട് പാടാം, അല്ലേ? പാട്ട് പാടാൻ വേണ്ടി എൻ്റെ കൂടെ ഒരു കുഞ്ഞു കൂട്ടുകാരിയുണ്ട്. അരുതേ അരുതേ ചങ്ങാതികളെ, അരുതേ പാപം ചെയ്യരുതേ, അനുസരണത്തിൻ പാതിയിൽ നിന്നു അകന്നു മാറിപ്പോകരുതേ. ആദത്തേനും ഹവ്വാമയ്ക്കും ഏദനിൽ വെച്ച് വഴി തെറ്റി. അതിനാൽ ദൈവം രണ്ടാളെയും ഏദനിൽ നിന്ന് പുറത്താക്കി. പാട്ടെല്ലാരും ശ്രദ്ധിച്ച് കേട്ടില്ലേ? എന്താ പാട്ടിന് പറഞ്ഞത്? അരുതേ അരുതേ ചങ്ങാതികളെ, അരുതേ പാപം ചെയ്യരുതേ. പാപം ചെയ്താൽ എന്ത് സംഭവിക്കും? ആദത്തെയും ഹവ്വായെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അതുപോലെ നമ്മൾ പാപം ചെയ്താലും ദൈവത്തിന് ഒത്തിരി സങ്കടമാവും. കാരണം
ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് കുഞ്ഞുമക്കൾ. അതുകൊണ്ട് എല്ലാവരും നല്ല മക്കളായി, നല്ല അനുസരണയുള്ള മക്കളായി, ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം.